Para, welcome to a government college hostel room. Welcome to my government college hostel room. Camera rolling. Welcome to my admiry. I am Korean. First lockdown, I was in the room. അവള് റൂമിൽ പോയിട്ട് വേണം എനിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ. ഞാൻ ഇട്ട് വന്ന അതേ ഡ്രസ്സ് തന്നെയാണ്. രാവിലെ എനിക്ക് കുളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവളുടെ ഹോസ്റ്റൽ റൂമിൽ ചെന്നിട്ട് എനിക്ക് രണ്ട് കുർത്ത എടുത്തോണ്ട് വരാം. തമണി തർക്ക്. ഹലോ, എന്തിനാ നാട്ടിലുള്ളടി? മതി, ഇത് ഞാൻ ഇവിടെ വേറെ ചെയ്യാനുള്ളതാ. ഞങ്ങൾക്ക് റൂമുണ്ട്, ഞങ്ങൾക്ക് അലമാരി ഉണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട്. നിന്റെ പാർട്ട്ണർ എന്താ നിന്റെ അടുത്ത് പോയത്? നശിപ്പിച്ചല്ലേ. പിന്നെ എന്നാലും വേണ്ടില്ലേ. ഓഹ്, ഭയങ്കര ഇങ്ങനെയൊക്കെ നശിപ്പിക്കാൻ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. ഭയങ്കര കഴിവ് തന്നെ കേട്ടെ അമ്മേ. ഇതിന്റെ ഉള്ളിൽ ചെരുപ്പിടാണ് തന്നെ. ഓ ശരി, നിന്റെ അലമാരി നല്ല വൃത്തിയിൽ ഒതുക്കിയിട്ടുണ്ടല്ലോ. ഇത് കണ്ട അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്മ അത് കണ്ട അലമാരി ഭയങ്കര എളുപ്പത്തിൽ. ആ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് കുളിച്ചിട്ട് പോലും ഇല്ല. ഇവിടെ വന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത്. കുളിച്ചിട്ടുണ്ട്. അയ്യോ, നമ്മുടെ ഗിറ്റാർ. നീ ഗുണ്ടപ്പൻ്റെ അടുത്ത് കുറവുള്ള റൂമില് അല്ലേ? ഇത് ചേട്ടന്റെ ബാഗല്ലേ? നീ വീട്ടിൽ നിന്ന് പറഞ്ഞ ബാഗ് പിന്നെ തുറന്നല്ലേ? അപ്പൊ ഇതൊരു ഗസ്റ്റ് ഹൗസ് മാത്രല്ലേ. ഞാനേ ഇവളുടെ അലമാരി എനിക്ക് ഇന്ന് ഇടാനുള്ള ഒരു കുർത്ത നോക്കട്ടെ. രണ്ട് കുർത്ത എടുക്കട്ടെ മണി. അയ്യ, എന്റെ കറുപ്പ് കുർത്ത അവിടെ ആയിരുന്നാ? അങ്ങനെയൊന്നും ഇല്ല, അമ്മ രണ്ടോടും കൂടി മേടിച്ചതാ കറുപ്പ് കുർത്ത. ഇത് മഞ്ഞ എവിടെ ആയിരുന്നു? ഞാനത് കളഞ്ഞു പോയെന്ന് വിചാരിച്ചു. അമ്മ അത് കളഞ്ഞു എന്ന് പറഞ്ഞതാ? അല്ല, കളഞ്ഞത് എന്റെ ബാഗിലായിരുന്നു ഞാൻ പറഞ്ഞിട്ട്. താഴത്തൊക്കെ വെറുതെ വീട്ടിലിരുന്ന പാന്റൊക്കെ, അതൊക്കെ ബെഡ്ഷീറ്റ് സംഭവങ്ങള്. പിന്നെ വൈറ്റ് കോട്ട്. ഞങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് കാണുന്നതാണ് ഞങ്ങളുടെ ബാസ്കറ്റ് ബോൾ കോർട്ട്. പിന്നെ അവിടുന്ന് ഇത് ഞങ്ങളുടെ കോളേജ് ബ്ലോക്ക്. നേരെ കാണുന്നത് ലൈബ്രറി. അവിടെ ഉള്ളതാണ് ഒ ഐ ടി പറഞ്ഞ സംഭവം. അത് ഭയങ്കര നൈസാണ്. ആ, അതെ, എനിക്ക് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോ എനിക്ക് ട്രേ ഇല്ലാത്തോണ്ട് ഞാൻ അലമാരി വരെ ഇത് ഫ്രൂട്ട് ബോക്സ്. ഞാൻ പണി കഴിഞ്ഞിട്ടില്ല. ഞാൻ പണി കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല. ബസ്സിലാ വന്നിട്ടില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇത് സെറ്റാക്കി തരാം. ഇത് അവിടെ നിന്ന് വാങ്ങിച്ചതല്ല, ഇത് എനിക്ക് സംഗീതം കൊണ്ടതാ. ആ തുണി ഇത് പിന്നെ അല്ല, ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാ. ഇത് അലോവേര. പിന്നെ ഇങ്ങനത്തെ ഓരോ ചെടികളുണ്ട് എനിക്ക്. അതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റല്. അവിടുന്ന് കാണുന്നത് ഹോസ്പിറ്റൽ. ഇതൊക്കെ ഹോസ്പിറ്റല്. ഇത് ലൈബ്രറി. ഇത് ഞങ്ങളുടെ കോളേജിന്റെ കുഞ്ഞൊരു ഭാഗം. എന്റെ വല്ല കുട്ടികളെ ഇത് കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് മേടിച്ച് വല്ല ഗവൺമെന്റ് കോളേജിൽ പഠിക്കുക എന്ന് ഞാൻ പറഞ്ഞു. വെറുതെ അല്ല, ഗവൺമെന്റ് കോളേജസ് ആർ ഗുഡ്. ഈ ഗവൺമെന്റ് കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര നല്ലതാണ്. ഈ ഗവൺമെന്റ് കോളേജിലെ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ്, അതുകൊണ്ട് ഗവൺമെന്റ് കോളേജ് നല്ലതാണ്.
പിന്നെ ഇതല്ല, ഇത് റൂമിനൊരു ബാൽക്കണി അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല രസമുള്ള സംഭവം. പിന്നെ റൂമാകുമ്പോൾ നമ്മൾ ഹോസ്റ്റൽ റൂമിന്റെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഇത് ഈ വ്ളോഗും കാരണം എന്റെ കൂടെ ഹോസ്റ്റലിൽ നടന്ന ആളുകൾ കാണുമ്പോൾ അവർ വിചാരിക്കും നിന്റെക്കാട്ടും കുറച്ചുകൂടി വൃത്തിയുണ്ട് നിന്റെ അനിയത്തിയിട്ട് തോന്നുന്നു. അയ്യോ മാലിന്യങ്ങളൊക്കെ. വെൽക്കം ബാക്ക് ടു മൈ റൂം. വീണ്ടും നമ്മുടെ റൂമിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റൂമിന്റെ അലമാരയിലുള്ള എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നോക്കാൻ പോവാ. ഫസ്റ്റ് ലോക്ക്ഡൌണിൽ നിൽക്കുമ്പോൾ തൊട്ട് എന്റെ റൂമിൽ കുറെ സാധനങ്ങളുണ്ട്. അത് എന്തൊക്കെ ചെയ്യണം എന്ന് പോലും എനിക്ക് അറിയേണ്ടി വരുന്നത്. അറിയാതെ നിൽക്കണമെന്നല്ല, ഞാൻ പിന്നെ അത് കഴിഞ്ഞ അതിന്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് എക്സാം വന്നു, പിന്നെ ക്ലാസ് വന്നു, ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അത് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പൊ ചേച്ചിക്കാണെന്നോ പറഞ്ഞു, ഞാൻ ഓരോ സാധനങ്ങളായിട്ട് അവൾക്ക് കൊടുക്കാൻ പോവാ. അത്രേ ഉള്ളു. എന്താ നോക്കണേ? ഒന്നല്ല, ഞാൻ അവളുടെ ഓരോ ഡ്രസ്സ് ഇട്ട് ഞാൻ നോക്കുന്നു. പക്ഷെ എനിക്ക് കുറച്ച് തടി വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് അവളുടെ എല്ലാം ഫിറ്റ് ആകുന്നില്ല. കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഹൈറ്റ് നോക്കാം. ഹൈറ്റ് എന്ത് ചെയ്യോ? ഹൈറ്റ് നോക്കിക്കോ. ശരിക്കുള്ള ഹൈറ്റാ? ശരിക്കുള്ള ഹൈറ്റാ? കണ്ട പിള്ളേർക്ക് ഇവിടെ വന്ന് നോക്കാൻ ഇഷ്ടം. ബാക്കിയുള്ളതിനെ കുറച്ച് കൂടുതൽ കൺമണി ഉണ്ടാക്കിയ സാധനങ്ങളാണ്, ഹാൻഡ് മേഡ് സാധനങ്ങൾ. എനിക്ക് കഴിവ് ഭയങ്കര സന്തോഷം അഭിമാനൊക്കെ തോന്നി. ഇത് അവളുണ്ടാക്കിയ ഒരു മാല. ഇത് നിങ്ങൾ ഞാൻ കോളേജിൽ ഇട്ടിട്ട് കാണാൻ സാധ്യത. ഈ മാല ഇടീ, ഇത് ഞാൻ നിനക്ക് തന്ന ഒരു പേളിന്റെ മാലയല്ലേ? മാലയല്ല, ബ്രേസ്ലെറ്റ്. സത്യരിടാറുണ്ട് അന്നത് ഇവിടെ വെച്ചോ. നല്ല സാധനം അത്. ഇടീ, ഇതൊരു ചെറിയ കവറിലിട്ട് വെക്കേ. സാധനം ചീത്തയുണ്ട്, സിൽവർ ആണ് സാധനം. നല്ല സാധനല്ലേ ഇത്? ഇത് ഇതും ഞാൻ ഉണ്ടാക്കിയതാ. നീ കണ്ടുണ്ടാവല്ലോ. ആ ഇത് ഞാൻ കണ്ടുണ്ട്. ഡബിൾ ഉണ്ടാക്കി ഞാൻ കണ്ടു. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ സാധനം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇതിന് ഞാൻ അടുത്ത എപ്പോഴെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് പോകുമ്പോൾ സാരി ഒരു കൊടുത്തിട്ട് പോകട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നന്നായിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇടാൻ പറ്റില്ല. അത് കുത്തും നേരത്തെ കമ്പി ഉണ്ട്. ഇത് അവളുടെ ഇത് ഉണ്ടാക്കിയതല്ലോ. നമ്മൾ ഗുഡ് വെൽ വാങ്ങിച്ച മാലയിലൂടെ. ഗുഡ് വെൽ അല്ല, നമ്മൾ ട്രൻസ് ട്രൻസ് വാങ്ങിയത്. അപ്പൊ ഞാനത് ഇട്ടു. ഞാൻ രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് കൊണ്ടുവരാം. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഓണത്തിന് അങ്ങോട്ട് സാരിക്ക് ഇടാനായിട്ട് ഉണ്ടാക്കിയത്. അല്ല, പിന്നെ ഞാൻ എന്നിട്ട് അത് വേറെ ഏതൊരു മാലിട്ടു. എന്താ തോന്നുന്നത് നാളുകൾക്ക് ശേഷം? ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടി ഭയങ്കര നല്ല ഫോമിലാണ്. ഇപ്പോ വണ്ടി ഇടയ്ക്ക് നിൽക്കും, അപ്പൊ ഞങ്ങള് വീണ്ടും സ്റ്റാർട്ട് ആക്കും, പെട്രോൾ അടിക്കും, വണ്ടി പോവും. ഇതായിരുന്നു കേട്ടോ എന്റെ ആദ്യത്തെ വണ്ടി. നിങ്ങളിപ്പോ കാണുന്ന വണ്ടികളൊന്നും എന്റെ ആദ്യത്തെ വണ്ടി ആയിരുന്നില്ല. ഇതൊരു നമുക്കൊരു മെമ്മറിയാണ് ശരിക്കും. ഹലോ എവിടെ, കൊറേ കാര്യങ്ങളിൽ ഇത് എനിക്ക് ഭയങ്കര മെമ്മറി. നീ ഇവിടെ വന്നതിന് ശേഷം ഇരിക്കട്ടെ. അല്ല, ഇത് വരട്ടെ നനച്ചിട്ട് അടുക്കറ. നീ ഇവിടെ, ഞാനിവിടെ പോണ്ടിച്ചേരി വന്നിട്ട് എനിക്ക് ഏറ്റവും ഉപയോഗമായിട്ടുള്ളത് എന്താണെന്നറിയോ? എല്ലാം ഉണ്ട്, എന്നാലും വണ്ടി എനിക്ക് ഭയങ്കര. ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെങ്കിലും ഈ വണ്ടി ഞങ്ങൾക്ക് ഉണ്ടാവും. ഈവൻ ഞങ്ങളുടെ പിള്ളേർക്ക് വരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി വന്നിട്ട് നമ്മുടെ കീ എടുത്ത് പോവാം. ഭയങ്കര സംഭവമാണ് കണ്ടോ ഞങ്ങളുടെ വണ്ടി. കുട്ടി ഗണേശൻ സങ്കടത്തിൽ എനിക്ക് പോണ്ടിയിൽ ഭയങ്കര കൂട്ടായിരുന്നു എന്റെ വണ്ടിയായിരുന്നു. ആൻഡ് ഇപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി. ഞാൻ ഇതിനടുത്ത് കൊടുക്കാന്ന് വെച്ച സമയത്തായിരുന്നു ഇവള് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തില്ല. ശരി, വരി നമുക്ക് പോവാം. വൈറ്റോൺ പോവാം. ബൈ. എന്താ സംഭവം? ഇത് നമ്മളിവിടുത്തെ തീറ്റയൊക്കെ കഴിഞ്ഞു. ഞങ്ങളെപ്പോഴും ഇവിടെ വരുന്നൊരു സ്ഥലമായിരുന്നു, അപ്പൊ അതിന്റെ ഓർമ്മയ്ക്ക് വന്നതാ ഇവിടുത്തെ കോഫി ഹൗസ്. ഇത് ഇവിടുത്തെ ബീച്ചിട്ടാണ് ഞാൻ സാധനം. ഇവിടെ നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കോഫി ഹൗസിൽ.